ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എസ്ഇ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പത്താം വാക്യം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയും എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നിൽ നിന്ന് വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു പർവ്വതങ്ങൾ മാറാം കുന്നുകൾ നീങ്ങാം പക്ഷേ ദൈവത്തിൻ്റെ ക്രമ മാറുകയില്ല നിത്യനായ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ അതൊരു വലിയ ഭാഗ്യമാണ് അത് വലിയ അനുഭവമാണ് അത് വലിയ സമ്പത്താണ് അതൊരു വലിയ നിധിയാണ് പ്രിയപ്പെട്ടവരെ അത് സ്വർഗീയ നിക്ഷേപമാണ് ദൈവം പ്രത്യക്ഷപ്പെടുക ഹോരേ പർവ്വതം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ പർവ്വതമാണ് ഹോരേ പർവ്വതം ദൈവം മോശയ്ക്ക് പ്രത്യക്ഷമായ പർവ്വതമാണ് ഹോരേ പർവ്വതത്തിൽ യഹോയായ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു ദൈവം മോശയോടെ ഇടപെട്ടു എൺപതാമത്തെ വയസ്സിലാണ് ഹോരേ വിളിച്ച് ദൈവം മോശയോടെ സംസാരിക്കുന്നത് എൺപതാമത്തെ വയസ്സിൽ കേവലം മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ തീർന്നു പോകേണ്ട ജീവിതമായിരുന്നു മോശയുടേത് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ മോശയെ സൗഖ്യമാക്കി കിടത്തി അമ്മ ആ ഞാങ്ങണപ്പെട്ടിയുടെ വാതിൽ മൂടി അടയ്ക്കുന്നതിന് മുൻപ് മോനയെ വീണ്ടും വീണ്ടും നോക്കി അവൻ്റെ പൂങ്കവളിൽ ഉമ്മ വച്ച് ആ ഞാങ്ങണപ്പെട്ടി അടച്ചതാണ് സുഖമായി ആ കുഞ്ഞ് മൂന്ന് മാസം പ്രായമുള്ള ആ ഇളം പൈതൽ ആ ഞാങ്ങണപ്പെട്ടിയിൽ സുഖമായി ഉറങ്ങിക്കിടക്കുന്നു അമ്മ നോക്കി അവൻ്റെ കവിളിൽ അമ്മ ഉമ്മ വച്ചപ്പോൾ ആ ഉറക്കത്തിൽ കുഞ്ചിരിച്ചു അമ്മ വീണ്ടും വീണ്ടും നോക്കി അടയ്ക്കാൻ അല്പം വൈകി എങ്കിലും ധൈര്യപ്പെട്ടു മൂടി അടച്ചു ചേട്ടൻ മൂന്ന് വയസ്സുള്ള ആഗ്രഹം അടുത്ത് നിൽപ്പുണ്ട് ആറു വയസ്സുള്ള പെങ്ങൾ മിരിയാമടുത്ത് നിൽപ്പുണ്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഇനി ഈ മോശയെ കാണുകയില്ലല്ലോ ഈ കുഞ്ഞിനെ കാണുകയില്ലല്ലോ മൂന്ന് മാസം വളർത്തിയത് തന്നെ അത്ഭുതം ഫറോൻ്റെ ആളുകൾ വന്ന് കൊല്ലാതിരിക്കാൻ കുഞ്ഞ് കരയുമ്പോൾ കരയാതിരിക്കാൻ വായ് പൊത്തിപ്പിടിക്കും അങ്ങനെ പാവം കൊച്ച് പോയി കരയാൻ പോലും പറ്റിയില്ല കരയുമ്പോൾ കരയാൻ തുടങ്ങുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുമ്പോൾ കൈകാലിട്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് വേഗം വായി ഒത്തിപ്പിടിക്കും അമർത്തിപ്പിടിക്കും മോശ അങ്ങനെ വളരെ രഹസ്യമായി ആ വീട്ടിൽ വളരുകയായിരുന്നു മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇനി ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി വിട്ടുകളഞ്ഞേക്കാം മോശയെ ഞാങ്ങണപ്പെട്ടിയിലാക്കി ഞാങ്ങണപ്പെട്ടി എടുത്ത് ആ നീലനദിയിലെ ഓളത്തിൻമീതയെ വെച്ചു നീലനദിയിലെ ചിറ്റോളങ്ങൾ ആ ഞാങ്ങണപ്പെട്ടി വഹിച്ചുകൊണ്ട് പയ്യെ പയ്യേ ഒഴുകി ഒഴുകി നീങ്ങി പെങ്ങൾ വിരിയാം അവൾ കരയിലൂടെ നടന്നു ഈ ഞാങ്ങണപ്പെട്ടി അതെങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ കാണാൻ പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണിത് വർഷങ്ങൾക്ക് മുൻപ് ഞാങ്ങണപ്പെട്ടിയിൽ ആയുസ് തീർന്നു എന്ന് കരുതിയിരുന്ന മോശ എന്തൊരതിശയം ആ മോശ വളർന്നു അറിയാമോ മോശ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെയാണ് വളർന്നത് പക്ഷേ അമ്മ സ്വന്തം മോന് മുലപ്പാൽ കൊടുക്കാൻ അവിടെ രാജകൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം ശമ്പളം പറ്റി ഇതെന്തൊരു അതിശയം സ്വന്തം മോന് മുലപ്പാൽ കൊടുത്ത് വളർത്താൻ നിന്ന് ശമ്പളം എങ്ങനെ ഫറോൻ്റെ മകൾ കുളിക്കാൻ വന്ന കുളിക്കടവ് അവൾ വെറും കുളിയായിരുന്നില്ലത് അതൊരു ഈശ്വര പൂജയായിരുന്നു ദൈവ ആരാധനയായിരുന്നു എന്തിന് അവൾക്ക് മക്കളില്ല മക്കളെ കിട്ടാൻ പൂജ നടത്തി ജലതർപ്പണം ചെയ്ത് ജലം ആചമിച്ച് ജലം തർപ്പണം ചെയ്ത് ജലപൂജ ചെയ്ത് അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി കൊതി പൂണ്ട് നേർച്ചു നേർന്ന് കുളിക്കാൻ വന്നതാണ് നീരനദിയിലെ കുളിക്കടവിൽ അപ്പോഴുണ്ട് ഒരു ഞാങ്ങണപ്പെട്ടി ഇങ്ങനെ പോകുന്നു ഒരു ഞാങ്ങണപ്പെട്ടി തോഴിയോട് പറഞ്ഞു അത് എന്താ ഇതൊരു പെട്ടി പോലെ എന്താണ് നോക്കിയേ എടുത്തുകൊണ്ട് വന്നു നോക്കിയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഓമന പൈതൽ നല്ല ദിവ്യ സുന്ദരനായ ഒരു പൊന്നോമന പൈതൽ അവൾ പറഞ്ഞു നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം ഈശ്വരൻ തന്നതായിരിക്കും നാം പൂജ നടത്താനല്ലേ വന്നത് തൊഴിയോട് പറഞ്ഞു നാം ഒരു കുഞ്ഞിനെ കിട്ടാൻ പൂജ നടത്താൻ വന്നതല്ലേ ഈശ്വരൻ ഇന്നേ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു നമുക്ക് അവിടെ നീലനദിയിലെ ജലദേവത നമുക്ക് തന്നതായിരിക്കും ആ കുഞ്ഞിനെ കൊണ്ടുവന്നു കൊണ്ടു ഒരു പുതിയ പ്രശ്നം ഈ തോഴി രാജകുമാരിയും കൂടെ പരസ്പരം പറയുകയാണ് രാജാവിൻ്റെ മകൾ രാജകുമാരിയും ഈ തോഴിയും കൂടെ പരസ്പരം പറയുകയാണ് കാര്യം ഇങ്ങനെ കുഞ്ഞിനെ കിട്ടി തീരെ പിഞ്ചു കുഞ്ഞ് ഇളം പൈതൽ ഇതിനെ മുല കൊടുക്കുന്നതിനാരാ ഈ കുഞ്ഞിന് മലപ്പാൽ വേണ്ടേ എന്തോ ചെയ്യും അന്നേരം ഈ പാവം കൊച്ചു പെങ്ങളുണ്ടല്ലോ മിരിയാം ആറ് വയസ്സേ ഉള്ളൂ കൊച്ചിന് ആറ് വയസ്സുകാരി ചേർന്ന് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ രബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാം കൊച്ചിന് മുലകൊടുത്ത് വളർത്താൻ ഞാൻ രബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാം ശരി അങ്ങനെയാകട്ടെ പോയി സ്വന്തം അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു ഭർവൻ്റെ പുത്രി ചോദിച്ചു ഈ കുഞ്ഞിനെ മുല കൊടുത്ത് വളർത്താമോ ഞാൻ വളർത്തിക്കൊള്ളാം നിനക്ക് ശമ്പളം തരാം ഓ അടിയൻ വളർത്തിക്കൊള്ളാം പ്രിയപ്പെട്ടവരെ കൊട്ടാരത്തിൽ വളർത്തുന്നതിന് സ്വന്തം മോനെ കൊട്ടാരത്തിൽ വളർത്തുന്നതിന് അമ്മയ്ക്ക് ശമ്പളം കൊട്ടാരത്തിൽ നിന്ന് മാസശമ്പളം ദിവസശമ്പളമാണോ ആവോ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ സ്വർഗം കണ്ട ദൈവവൈതലിനെ സ്വർഗം വളർത്തും ആരെല്ലാം തടഞ്ഞാലും ഫലലൂയ്യ ആരെല്ലാം തടുത്താലും സ്വർഗം കണ്ട ദൈവവൈതലിനെ സ്വർഗം വളർത്തും നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ നിങ്ങളാരും പേടിക്കേണ്ട സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കണ്ടതാണെങ്കിൽ അവൻ നിങ്ങളെ അനാഥരായിട്ടിട്ട് പോകുകയില്ല അവൻ നിങ്ങളെ മറികടന്ന് പോകുകയില്ല അവൻ നിങ്ങളുടെ കാര്യം നോക്കും ദൈവത്തിൻ്റെ സ്തോത്രം അത്രുതിനായി ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്ന് സംഘർത്തനക്കാരൻ പറഞ്ഞു സ്തുത്തിനായി ഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്രാപിക്കുകയും ചെയ്യുമെന്ന് സംഘർത്തനക്കാരൻ പറഞ്ഞു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളോ നമ്മുടെ ഭാരങ്ങളെ ചൂക്കുന്ന കർത്താവ് വഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സംഘർത്തനക്കാരൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം കരുതുന്നു സ്വർഗത്തിലെ ദൈവം വളർത്തുന്നു സ്വർഗത്തിലെ ദൈവം കാക്കുന്നു സ്വർഗത്തിലെ ദൈവം പോറ്റുന്നു സ്വർഗത്തിലെ ദൈവം പുലർത്തുന്നു സ്വർഗത്തിലെ ദൈവം സംരക്ഷിക്കുന്നു സ്വർഗീയ സംരക്ഷണം സ്വർഗീയ കരുതൽ സ്വർഗീയമായ പരിപാലനം സ്വർഗീയമായ വാത്സല്യം സ്വർഗത്തിൻ്റെ പ്രതിയായി കൊട്ടാരത്തിൽ വളർന്നു വരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം തീർന്നു എന്ന് കരുതിയവൻ രാജകുമാരനായി വളരുകയാണ് സഹോദരങ്ങളെ എനിക്ക് ഇതിനോട് ചേർത്ത് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളെന്ത് പറയുന്നു ദൈവം നിങ്ങളെ കണ്ടതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ അറിഞ്ഞതാണെന്ന് നിങ്ങൾക്കറിയാമോ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിഞ്ഞു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പേരിട്ടു അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തു ജാതികളുടെ ശുശ്രൂഷകനായി ജാതികൾക്ക് ശുശ്രൂഷകനായി അവൻ നിങ്ങളെ നിയമിച്ചു പ്രീ അപ്പോയിൻ്റ് ചെയ്തു വചനം അങ്ങനെയാണ് വചനം അങ്ങനെയാണ് മുനെ നീ അറിഞ്ഞോ ദൈവം നിന്നെ അറിഞ്ഞതാണെന്ന് മോളെ നീ അറിഞ്ഞോ സ്വർഗത്തിലെ ദൈവം നിൻ്റെ കാര്യം അറിഞ്ഞുവെന്ന് നീ ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോൾ പ്രാർത്ഥനയില്ലാതെ കഴിഞ്ഞപ്പോൾ പാപത്തിൻ്റെ പുറകെ ഓടിയപ്പോൾ അഴുക്ക് ജാലുകളിൽ നീ വീണ് കടന്നപ്പോൾ ദോഷവഴികളിലൂടെ നീ സഞ്ചരിച്ചപ്പോൾ നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നെ ഒഴിവാക്കിയ ദൈവം നിന്നെ നോക്കി കരഞ്ഞു കൊണ്ട് നിൽക്കുകയായിരുന്നു നിന്നെ പേർ വിളിക്കുകയായിരുന്നു ആ വിളി നിലച്ചിട്ടില്ല ഇന്ന് ഈ ശബ്ദത്തിലൂടെ ആ സ്വർഗീയ സ്നേഹത്തിൻ്റെ വിളി നിൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ് ദൈവം നിനക്ക് പ്രത്യക്ഷനാവുകയാണ് ദൈവം നിൻ്റെ പേർജൊല്ലി വിളിക്കുകയാണ് അവൻ നിന്നെ ഓമന പേർജൊല്ല് വിളിക്കുകയാണ് നിന്നിലുള്ള ആശ നിങ്ങളെ അറിയിക്കുകയാണ് അവൻ്റെ പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി കരുതിയ സീറ്റ് അവൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി കരുതിയ ഭവനം വേറെ ആർക്കും അവന് മാറ്റി വെച്ചിട്ടില്ല അവൻ നിങ്ങളെ കാണുന്നു നിങ്ങളെ അറിയുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ പേർജൊല്ല് വിളിക്കുന്നു നിങ്ങളുടെ അരികത്തേക്ക് അവൻ കരുണയോടെ തടന്നു വന്ന് നിങ്ങളെ ആശ്ലേഷിപ്പാൻ തൻ്റെ ആണിപ്പാടുള്ള കരന്ന് കിട്ടുന്നു ദൈവജനമേ അവന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുമോ അവനെ നിങ്ങളെന്ന് കാണുമോ അവനെ നിങ്ങളെന്ന് സ്നേഹിക്കാൻ തുടങ്ങുമോ അവന്റെ കരുതൽ നിങ്ങളെന്ന് വിശ്വസിക്കുമോ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ പാവമുള്ളപ്പോഴും തിന്മകൾ വന്നപ്പോഴും മദ്യത്തിൻ്റെ അടിമയായി ജീവിച്ചപ്പോഴും വീട്ടിൽ കലക്കം ഉണ്ടാക്കിയപ്പോഴും ഭാര്യയെ കഠിനമായി മർദ്ദിച്ചപ്പോഴും മാതാപിതാക്കളെ ധിക്കരിച്ച് തോന്നിയവണം ജീവിച്ചപ്പോഴും കുടുംബം കലക്കിയപ്പോഴും അധ്യാപകരോട് ധിക്കാരമായി പെരുമാറിയപ്പോഴും പഠിത്തം ഉഴപ്പി ആയിസ് നശിപ്പിച്ചപ്പോഴും മോളയെ നിൻ്റെ ഭർത്താവിനെ നീ വേദനിപ്പിച്ച് അന്യപുരുഷൻ്റെ സ്നേഹം തേടി പോയപ്പോഴും ജീവനുള്ള ദൈവം നിന്നെ മറന്നില്ല നിന്നെ വിട്ടില്ല അവൻ നിൻ്റെ പിറകെ വരികയായിരുന്നു നിന്നെ സ്നേഹിക്കുകയായിരുന്നു അവൻ നിന്നെ പേരചൊല്ലി വിളിക്കുകയായിരുന്നു നമുക്ക് വായിക്കാം എസ് ഐ ആ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഒന്നാം വാക്യം ഇപ്പോഴോ എൻ്റെ ദാസനായി അക്കോബെ ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ അഹോവ ഇപ്രകാരം ചെയ്യുന്നു നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവരുമായ അഹോവ ഇപ്രകാരം ഉരുളി ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം നിന്നെ ഉരുവാക്കി ഗർഭത്തിൽ നിന്നെ ഉരുവാക്കി ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചു തീർന്നില്ലല്ലോ പിന്നെ എന്താണ് വീണ്ടും വായിക്കാം എസ് സി ആ നാൽപ്പത്താറിൻ്റെ മൂന്ന് ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിന് ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്കുകേൾപ്പീൻ എസ് സി ആ നാൽപ്പത്താറിൻ്റെ മൂന്ന് ഗർഭം മുതൽ വഹിച്ചുകൊണ്ട് വരികയാണ് അമ്മയുടെ ഗർഭം മുതൽ ചുമന്നുകൊണ്ട് വരികയാണ് ഒരദൃശ്യകരൻ ചുമന്നുകൊണ്ട് വരികയായിരുന്നു ഞാൻ കണ്ടില്ല പ്രിയരെയും നിങ്ങൾ കണ്ടില്ല ആ കരം ഞാൻ കണ്ടില്ല എന്നാൽ ആ കരം ഇങ്ങനെ നമ്മൾ വഹിച്ചു കൊണ്ടുവരികയായിരുന്നു അവനെ നാം അറിയാതെ ജീവിച്ചപ്പോഴും അവൻ നമ്മെ വഹിക്കുകയായിരുന്നു അവനെ നാം വേദനിപ്പിച്ച ജീവിച്ചപ്പോഴും ആ കാര്യം നമ്മെ ചുമക്കുകയായിരുന്നു ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോപഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിന് ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായി ഉള്ളവരെ എൻ്റെ വാക്കുകൾ പിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ ഓ എൻ്റെ ദൈവമേ വാർധക്യം വരെയും മാറ്റമില്ലെന്ന് വാർദ്ധികം വരെയും ഞാൻ അനന്യം ലാസ്റ്റ് ഓഫ് യുവർ ലൈഫ് ലൈഫിന്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞാൻ മാറ്റമില്ലാത്തവനാണ് ദൈവത്തിന് സ്തോത്രം നിങ്ങൾ നരക്കൂഹോളം ഞാൻ നിങ്ങളെ ചുമക്കും ഗർഭം മുതൽ ചുമന്നു തുടങ്ങി ഇനി എന്ന് വരെയാ ഗർഭം മുതൽ ചുമന്നു തുടങ്ങി എന്ന് വരെ നരയ്ക്കുന്നത് വരെ ഹലോയ്യാ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ വണങ്ങാതിരിക്കുന്നതെങ്ങനെ വന്നിക്കാതിരിക്കുന്നത് എങ്ങനെ വാഴ്ത്താതിരിക്കുന്നതെങ്ങനെ സ്തോത്രം പറയാതിരിക്കുന്നതെങ്ങനെ ഹാലലിയ പാടാതിരിക്കുന്നതെങ്ങനെ നിൽസ്തുതിയും ഹാലലിയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന് പാടിയ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഹൃദയം നിറഞ്ഞ് സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ പ്രിയപ്പെട്ടവരെ നിന്നെ സ്തുതിക്കുന്നതിൽ നിന്നും മൗനമായിരിക്കാനും നിന്നെ പോഴ്ത്തുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ ഞങ്ങൾക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ നിരയിൽ നിന്നുകൊണ്ട് നാം സ്തുതിച്ചു പോയില്ലേ സ്തുതിയും സ്തോത്രവും പ്രഭയമ്പുകഴ്ചയും മാഞ്ഞ് പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടലുകൾ ഏറ്റുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ എന്ന് നാമും പാടിപ്പോവുകയില്ലേ പറഞ്ഞു പോവുകയില്ലേ എന്തുകൊണ്ട് അവൻ ഗർഭം മുതൽ ചുമന്നു നരയ്ക്കു ഓളം ചുമക്കാമെന്ന് ജരാനിരകൾ വരുമ്പോഴും നിന്നെ ഞാൻ കൈവിടില്ലെന്ന് ശരീരം തളരുമ്പോഴും നിന്നെ കൈവിടില്ല സന്ധിവേദന വരുമ്പോഴും കൈമുട്ടുകളും കാൽമുട്ടുകളും ചലിക്കാതെ വരുമ്പോഴും നാവ് കൊഞ്ഞച്ച് പോകുമ്പോഴും പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോഴും മോനെ നിൻ്റെ നിൻ്റെ ശ്വാസഗതി മന്ദഗതിയിലാകുമ്പോഴും കുഞ്ഞ് നിൻ്റെ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുമ്പോഴും നിന്റെ കാതിൻ്റെ കേൾവി കുറയുമ്പോഴും ഞാൻ നിന്നെ ചുമന്നുകൊള്ളാം ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്നെ മറക്കില്ല ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും നോക്കാം നാൽപ്പത്തി ഒമ്പതാം അധ്യായം എസ് സി എ പ്രഭാത പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഒന്നാമാക്കിയും ദ്വീപുകളെ എൻ്റെ വാക്കുകേൾപ്പീൻ ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ യഹോവാ എന്നെ ഗർഭം മുതൽ വിളിച്ചു എൻ്റെ അമ്മയുടെ ഉയരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു സ്തോത്രം എന്ത് യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മുഹത്ത് തീർന്നില്ല വീണ്ടും അഞ്ചാം അഞ്ചാവാക്യം നാൽപ്പത്തൊമ്പതിൻ്റെ അഞ്ച് ഇപ്പോഴോ യാക്കോവനയെത്തിൻ്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരളി ചെയ്യുന്നു എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ ഗർഭത്തിൽ എന്നെ നിയമിച്ചു നിർമ്മിച്ചു ദാസനായിട്ട് അന്നേ നിർമ്മിച്ചു കഴിഞ്ഞു അന്നേ ദാസനായി നിർമ്മിച്ചു കഴിഞ്ഞു തീർന്നില്ല ഇരമ്യ പ്രവാചിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം നാലു അഞ്ചുവാക്യങ്ങൾ യഹോ എല്ലപ്പാഴ് എനിക്കുണ്ടായത് എന്തെന്നാൽ ഇരമ്യ പറയുകയാണ് എനിക്ക് അല്ല പാടുണ്ടായി കേൾക്കൂ അഞ്ചാം വാക്യം ഒന്നിൻ്റെ അഞ്ച് നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു മോനെ നീയേ ഡ്യൂട്ടി ജോയിൻ ചെയ്താൽ മതി അപ്പോയിൻ്റ്മെൻറ്റ് തന്നുകഴിഞ്ഞു പ്രവാചകനായി നിന ഞാൻ അപ്പോയിൻ്റ് ചെയ്തു ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ മോശയെ ദൈവം മുൻകണ്ടതാണ് ദൈവം വളർത്തിക്കൊണ്ടു വരികയാണ് ദൈവീക പദ്ധതിയിൽ ദൈവം മുന്നോട്ട് നയിക്കുന്നു മോശ അറിഞ്ഞില്ല എന്തിനാണ് ദൈവം പ്രത്യക്ഷനായതെന്ന് എന്തിനാണ് എൻ്റെ എൺപതാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷനായത് ഈ നാൽപ്പത് കൊല്ലം ഞാൻ മിഥ്യാനിൽ എൻ്റെ അമ്മായിയപ്പനായി ഇത്രോ എൻ്റെ ആടുകൾ നോക്കി ഒരു വേലക്കാരനെ പോലെ ആ വീട്ടിൽ ജീവിച്ചു മരുമോനാണെങ്കിലും വേലക്കാരനെ പോലെ ജീവിച്ചു ഞാൻ എന്തിനാണ് ഈ മലഞ്ചരികളിലൂടെ നടന്നത് അറിഞ്ഞില്ല ഇന്നറിഞ്ഞു ഇന്നറിഞ്ഞു എന്തറിഞ്ഞു എന്നെ ഈ ദൈവം എന്തിനാണ് ഒരുക്കി കൊണ്ടുവരുന്നത് ദൈവം എന്നെന്തിനാണ് ഒരുക്കി കൊണ്ടുവരുന്നത് വായിക്കാം ഉറപ്പാട് ദിവസത്തെ മൂന്നാം അധ്യായം ഒന്നാമാക്കി മുതല് മോശാമിദ്ധ്യാനിലെ പുരോഹിതനത്തിന്റെ അമ്മായിപ്പനുമായി ത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേപൂരെ കൊണ്ടുചെന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിലാണ് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ടു മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്താ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പെടപ്പിൻ്റെ നടുവിൽ നിന്നവനെ മോശേ മോശേ എന്ന് വിളിച്ചു അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവൻ ഇങ്ങോട്ടടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ വിശുദ്ധഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരി പഴിച്ചുകളായെന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരളി ചെയ്തു മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട മുഖം മൂടി യഹോവാരിൽ ചെയ്തത് മിസ്രഹീമിനുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ട് കണ്ട് ഒഴിവ് ചാരയന്മാർ നീന്തമുള്ളവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ആകയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രഹീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന്ന് ഞാൻ നിന്നെ ഫറോയിൻ്റെ എടുക്കൽ അയക്കും ആകെയാൽ വരിക എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മിസ്രഹീമിൽ ഫറോയിൻ്റെ അടിപത്ത് നിന്ന് വിടുവിക്കേണ്ടതിന്ന് ഞാൻ നിന്നെ ഫറോൻറ്റെടുക്കൽ അയയ്ക്കും മോനെ നിന്നെ ഞാൻ വലിയ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയാണ് നീ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ കണ്ട് ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു ഊഷരമായ മരുഭൂമിയിൽ കൂടി നീ സഞ്ചരിച്ചപ്പോൾ മലൻ ചെരുവിലൂടെ ആടുകളിപ്പറകെ നീ നടന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരുന്നു നീല നദിയിലെ ചുറ്റോളങ്ങളിൽ ആടിയും ഉലഞ്ഞും തേങ്ങിയും ആ ചെറിയ ഞാങ്ങണപ്പെട്ടി ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരുന്നു ഫറോവൻ്റെ കൊട്ടാരത്തിൽ ആദ്യത്തെ നാൽപ്പത് വർഷം നീ ജീവിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരുന്നു മോനെ എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷയുണ്ട് എനിക്ക് നിന്നെക്കുറിച്ച് വലിയൊരാശയുണ്ട് നീ എൻ്റെ ആശ നിറവേറ്റുമോ എൻ്റെ ജനം അവർ വലയുന്നത് ഞാൻ കാണുന്നു എൻ്റെ ജനം ഇടയില്ലാത്ത ആടുകളെ പോലെ അലയുന്നത് ഞാൻ കാണുന്നു എൻ്റെ ജനം ഇതാ നാഥനില്ലാത്ത പാവപ്പെട്ട ജനം വലയുന്നത് ഞാൻ കാണുന്നു അടിമയിലെടുത്ത് തളരുന്നത് ഞാൻ കാണുന്നു അവരെ ഫറോൻ്റെ അടിമത്തത്തിൽ വലയുന്നത് ഞാൻ കാണുന്നു അവരെ ഫർവോവൻ്റെ അടിമത്തത്തിൻ്റെ ഒരു നിന്ന് വിടിവിക്കാൻ മോനെ നീ എൻ്റെ പ്രതിനിധിയായി നീ ഒന്ന് മിശ്രീമിലേക്ക് കടന്നു ചെല്ലുമോ ദൈവത്തിന് സ്തോത്രം എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ സ്വർഗത്തിലെ ദൈവം നമ്മിൽ ആശ വച്ചിരിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് കഴിഞ്ഞ കാലങ്ങൾ അവൻ നോക്കുന്നില്ല എല്ലാം പാഴായിപ്പോയി എന്നോർത്ത് മോനെ നീ നിരാശപ്പെടേണ്ട ഇനി എനിക്കൊരു എഴുന്നേൽപ്പുണ്ടോ എന്ന് മോളെ നീ ചിന്തിക്കേണ്ട ഇനി എനിക്ക് നല്ല കാലം കിട്ടുമോ എന്ന് കുഞ്ഞെ നീ അല്പം പോലും സംശയിക്കേണ്ട എനിക്കൊരു ഭാവിയുണ്ടോ എനിക്ക് ഇനിയൊരു നല്ല കാലം കിട്ടുമോ എനിക്കൊരു ശോഭനമായ ഭാവിയുണ്ടോ ഞാൻ തകർന്നു പോയില്ലേ ഞാൻ ആത്മീയമായി മന്ദിച്ചു പോയില്ലേ ഞാൻ ഒന്നിനും കൊള്ളാത്തനായി പോയില്ലേ ഞാൻ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയില്ലേ ഞാൻ അഴുക്കിയാലിൽ വീണു പോയില്ലേ ഞാൻ കൊള്ളരുതാത്ത കൂട്ടുകെട്ടിൽ പോയില്ലേ എൻ്റെ ദൈവമേ എനിക്കൊരു നല്ല കാലമുണ്ടോ നിങ്ങളാരും ഭാരപ്പെടേണ്ട കഴിഞ്ഞ കാലത്തിൻ്റെ പാവങ്ങളെല്ലാം കഴുകിത്തരാൻ ഒരു രക്ഷകൻ ജീവിക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്തെ പോരായ്മകളെല്ലാം നികത്തിത്തരാൻ കഴിഞ്ഞ കാലത്ത് വന്നുപോയ സകല തിന്മകളുടെയും എല്ലാ ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ തരാൻ കരുണയുള്ള കർത്താവ് ജീവിക്കുന്നുണ്ട് സകല ബന്ധനങ്ങളും അഴിച്ച് സകല തിന്മകളും മാറ്റി സകല ദുഷ്കൃത്യങ്ങളിൽ നിങ്ങൾ വീണ്ടെടുത്ത് ഒരു പുതിയ നല്ല കാലം തരാൻ യേശുക്രിസ്തുവിധ നിങ്ങളുടെ അരിവത്ത് നിൽക്കുകയാണ് ഇതിനെ അഴിച്ച് വിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവാീൻ ഈ കഴുത കുട്ടി അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ പ്രിയപ്പെട്ടവരെ യേശുവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങളോരോരുത്തരെയും കൊണ്ടും യേശുവിന് ആവശ്യമുണ്ട് ഈ തലമുറയിൽ വിശുദ്ധിയുടെ ദീപശിഖ കരത്തിലെ ഊന്നിപ്പിടിച്ചുകൊണ്ട് കരത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുണയുള്ള കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ യേശുക്രിസ്തു നിങ്ങളെ ആശയോടെ നോക്കുകയാണ് പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സമാധാനവും പാപം വിട്ടുള്ള ജീവിതത്തിൻ്റെ സൗഖ്യവും എന്ത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ദീപശിഖകളായി നിൽപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾ ആശയോടെ നോക്കി നിൽക്കുകയാണ് എല്ലാം വിട്ടുള്ളതാണ് ക്രിസ്തീയ ജീവിതമെന്ന് എല്ലാം ത്യജിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് എല്ലാം ഈ യാഗമർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് ലോകത്തെ മായിയായി എണ്ണുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഈ പണം എന്ന് പറയുന്ന നിസ്സാരമാണ് എന്ന് എല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നവരായി നാം ഓരോരുത്തരും തീരുവാൻ സ്വർഗത്തിലെ വൈവം നമ്മെ നോക്കി നിൽക്കുകയാണ് ലോകത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുമോ എന്ന് കരുണയുള്ള കർത്താവ് നമ്മോട് ചോദിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം എന്നെ ആത്മീയം അഭ്യസിപ്പിച്ച ഒരു വളരെ പരിശുദ്ധനായ ഒരു ദൈവപുരുഷനുണ്ടായിരുന്നു ആത്മീയത്തിന്റെ വഴിയിൽ എന്നെ കരം പിടിച്ച് നടത്തിയ വളരെ പരിശുദ്ധനായ ഒരു ദൈവദാസൻ അദ്ദേഹം പറയാറുണ്ട് ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ ഒരു ഒരു വിശുദ്ധിയുടെ ജീവിതം സാധാരണ മനുഷ്യന് സാധ്യമാണെന്ന് തെളിയിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരഞ്ച് പേരെങ്കിലും ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ഒരു സാധാരണ മനുഷ്യന് വിശുദ്ധി സാധ്യമാണ് എന്ന് തെളിയിച്ചു കൂണുനിൽപ്പാൻ മനസ്സുള്ളൊരഞ്ച് പേരെങ്കിലും ഉണ്ടാകുമോ നിങ്ങളങ്ങനെ ഒരു സമർപ്പണം എടുക്കുമോ എന്ന് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ഞാൻ മോഹമായി ഞാൻ നിശബ്ദമായി ഞാൻ തല താഴ്ത്തി ഹൃദയം കാണും ദൈവത്തോട് ഞാൻ പറഞ്ഞു കർത്താവേ എനിക്കതിന് സമ്മതമാണ് എനിക്കതിനാഗ്രഹമാണ് എനിക്കതിന് കൊതിയാണ് കർത്താവെ ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു നിൻ്റെ വിശുദ്ധൻ്റെ നാവിൽ കൂടി വന്ന് ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവെ ഞാൻ നിന്നുകൊള്ളാം ഒരു വിശുദ്ധനായി ഈ തലമുറയിൽ നിൽക്കാൻ എൻ്റെ ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു ചെളി പറ്റാതെ ഈ മണ്ണങ്കട്ടയ്ക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവെ പണവും പ്രതാപവും എല്ലാം മായയാണെന്ന് എണ്ണിക്കൊണ്ട് കരുണയുള്ള കർത്താവെ മനുഷ്യരുടെ ബഹുമാനവും പ്രീതിയുമെല്ലാം നിസ്സാരമെന്ന് പരിഗണിച്ചുകൊണ്ട് നാഥ ഒരു പുതിയ മനുഷ്യനായ ഞാൻ നിന്നുകൊള്ളാം എന്ന് ഞാൻ അന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു ഞാൻ തികഞ്ഞവനായില്ല പക്ഷേ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ തികവിൻ്റെ പാതയിലൂടെ കരുണയുള്ള കർത്താവിനെ നയിച്ചു കൊണ്ട് പോവുകയാണ് ദൈവത്തിന് സ്തോത്രം വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കിക്കൊണ്ടു പോകുവാൻ ജീവനുള്ള ദൈവനെ അഭ്യസിപ്പിക്കുകയാണ് അവൻ വിജയാളിയാണ് അവൻ ജേതാവാണ് അവൻ ജയിച്ച് മുന്നേറിയവനാണ് അവൻ്റെ പിറകെ വരുന്നവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും മതിയായവനായി അവൻ നിൽക്കുകയാണ് അവനിതാ നിങ്ങൾക്ക് പ്രത്യക്ഷനാകുന്നു ഹോരേ പർവ്വതം പ്രത്യക്ഷതയുടെ പർവ്വതം നിങ്ങൾക്ക് പ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെല്ലാം പറയാനുണ്ടോ എല്ലാം ക്രിസ്തുവിനോട് പറഞ്ഞുകൊള്ളു കർത്താവേ എൻ്റെ ആയുസ് നിനക്ക് ഞാനിതാ തരുന്നു എൻ്റെ ഈ മായയായി ജീവിതം നിനക്കിതാ ഞാൻ വെച്ച് തരുന്നു ഈ നിസ്സാരമായ ആയുഷ്കാലം ഈ ക്ഷണികമായ ആയുഷ്കാലം അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞ് പോകുന്നതുമായി ആവിയായി ആയുഷ്കാലം നിൻ്റെ പൊന്ന് കരങ്ങളിലേക്ക് ഞാൻ ഇതാ വെച്ചു തരുന്നു ഉടയവനെ എൻ്റെ ആയുസ്സിന്റെ കരങ്ങളിലേക്ക് തന്നുകൊണ്ട് ഒരു പുതിയ സമർപ്പണം ഞാൻ ഇതാ എടുക്കുകയാണ് ഇന്ന് മുതൽ ക്രിസ്തു യേശുവിൻ്റെ അടിമ യേശുവേ ഇന്ന് മുതൽ ഞാൻ യേശു ദാസൻ യേശുവേ ഇന്ന് മുതൽ

ഈ അത്ഭുത നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ പുതിയ കാഴ്ചപ്പാടും പുതിയ വീക്ഷണവും പുതിയ ദർശനം എല്ലാവർക്കും നൽകണമേ പുതിയ പ്രത്യക്ഷതയുടെ അനുഭവം ഓരോരുത്തരും പ്രാപിച്ചുകൊണ്ട് പുതിയ വീക്ഷണത്തോടെ എഴുന്നേറ്റ് അവിടുത്തെ വേല ചെയ്യാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ബന്ധനത്തിൽ ഇരിക്കുന്നേ ശാപദോഷങ്ങളിൽ പെട്ട് ഉലയുന്നവർക്ക് മോചനം കൊടുക്കണമേ കർത്താവേ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴിയെത്തണമേ അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ ഒരുക്കണമേ മാത്രം എടുക്കണമേ നാമത്തിൽ തന്നെ പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രാത്രി എട്ട് മുപ്പതിനും ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ്